എല്ലാം ശരിയാക്കാൻ വന്ന പിണറായി ഗവൺമെൻറ് കഴിഞ്ഞ ഏഴ് വർഷത്തെ ബജറ്റ് കൊണ്ട് സാധാരണക്കാരുടെ ജനജീവിതം വിലക്കയറ്റം കൊണ്ട് പൊറുതി ഒരു ചുരുക്കം രേഖകൾ സഹിതം ഒന്ന് പരിശോധിക്കാനാണ് ഇന്നത്തെ വീഡിയോ ഏറ്റവും ആദ്യം കേന്ദ്രം പെട്രോളിലും ഡീസലിനും നികുതി കൂട്ടുന്നു അംബാനി സഹായിക്കുന്നു എന്നൊക്കെയുള്ള സ്ഥിരം പല്ലവിയാണല്ലോ കേരളത്തിൽ അതിന് മറുപടി പറയാം നിലവിൽ ഒരു ലിറ്റർ പെട്രോളിന് കേന്ദ്രം ഈടാക്കുന്ന നികുതി പത്തൊമ്പത് രൂപ തൊണ്ണൂറ് പൈസയാണ് കോവിഡ് ദുരിതകാലത്തുൾപ്പെടെ കേന്ദ്രം ഇന്ധന നികുതി പലതവണയായി മുപ്പത്തിരണ്ട് രൂപ വരെയാക്കി വർദ്ധിപ്പിച്ചിരുന്നു എന്നാൽ ഇപ്പോൾ പന്ത്രണ്ട് രൂപയോളം കുറച്ചു എന്നത് ആരും ചർച്ച ചെയ്യാറില്ല പകരം രണ്ടായിരത്തി പതിനാലിൽ മോദി അധികാരത്തിൽ വരുമ്പോൾ പതിനൊന്ന് രൂപ മാത്രമായിരുന്നത് കൂട്ടി എന്ന് മാത്രമാണ് എപ്പോഴും പറയാറുള്ളത് എന്നാൽ രണ്ടായിരത്തി പതിനാറിൽ പിണറായി വിജയൻ അധികാരത്തിൽ വരുമ്പോഴുള്ള സംസ്ഥാന നികുതി രണ്ടായിരത്തി ഇരുപത്തി ലിറ്ററിന് എവിടെ എത്തി നിൽക്കുന്നു എന്നത് യഥാവിധി കേരളം ചർച്ച ചെയ്യാറില്ല എന്നതാണ് വസ്തുത കേരളം സംസ്ഥാന നികുതിയായി ഇന്ധനത്തിന് കാലങ്ങളായി ചുമത്തുന്നത് കേരളത്തിന് ലഭിക്കുന്ന ഇന്ധനവിലയുടെ മുപ്പത് പോയിന്റ് എട്ട് ശതമാനമാണ് കൂടാതെ കേരളത്തിലെ റോഡ് ശരിയാക്കാൻ എന്ന പേരിൽ വാങ്ങുന്ന സെസ്സും പിണറായി വിജയൻ അധികാരത്തിൽ വന്ന് ഒരു വർഷത്തിന് ശേഷം രണ്ടായിരത്തി പതിനേഴ് ജൂണിലെ പെട്രോൾ വില ലിറ്ററിന് തിരുവനന്തപുരത്ത് എഴുപത്തിയൊന്ന് രൂപ ഇരുപത്തിയേഴ് പൈസയായിരുന്നു അതിൽ കേന്ദ്ര നികുതി പതിനെട്ട് രൂപയും കേരളത്തിൻ്റെ മാത്രനികുതി മുപ്പത് പോയിന്റ് എട്ട് ശതമാനമായ പതിനഞ്ച് രൂപ തൊണ്ണൂറ് പൈസയും ഒരു രൂപ സെസ്സും ചേർത്ത് പതിനേഴ് രൂപയായിരുന്നു പ്രത്യേകം ശ്രദ്ധിക്കണം കേന്ദ്രത്തിന് ഒരു ലിറ്ററിന് ലഭിച്ചിരുന്നത് രണ്ടായിരത്തി പതിനേഴിൽ പതിനെട്ട് രൂപയും കേരളത്തിന് പതിനേഴ് രൂപയും പക്ഷേ കുറ്റം അപ്പോഴും കേന്ദ്രത്തിന് മാത്രമായിരുന്നു എന്നാൽ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി ഒന്നിലെ കേരളത്തിലെ പെട്രോൾ വില ലിറ്ററിന് നൂറ്റി എട്ട് രൂപയാണ് അതിൽ കേന്ദ്രത്തിൻ്റെ നികുതി ഇപ്പോഴും പത്തൊൻപത് രൂപ തൊണ്ണൂറ് പൈസയാണ് എന്നാൽ കേരളത്തിന് ലിറ്ററിന് ലഭിക്കുന്ന നികുതി സെസ് അടക്കം ഇരുപത്തേഴ് രൂപയാണ് രണ്ടായിരത്തി പതിനേഴിൽ നിന്ന് കേന്ദ്രം വർദ്ധിപ്പിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വാങ്ങുന്ന നികുതി ഏതാണ്ട് പരമാവധി രണ്ട് രൂപയാണെങ്കിൽ കേരളം കഴിഞ്ഞ ഏഴ് വർഷത്തിൽ പിണറായി ഗവൺമെൻറ് വർദ്ധിപ്പിച്ച് വാങ്ങുന്നത് പത്ത് രൂപയാണ് പതിനേഴിൽ നിന്ന് ഇരുപത്തേഴ് രൂപയാണ് സംസ്ഥാനത്ത് നികുതിയായി വാങ്ങുന്നത് സെസ് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്തെ അതേ നികുതിയായ മുപ്പത് പോയിന്റ് എട്ട് ശതമാനം മാത്രമേ പിണറായി ഗവൺമെൻറ് ഇപ്പോഴും വാങ്ങുന്നുള്ളൂ എന്ന് മുഖ്യമന്ത്രി മുതൽ സൈബർ അണികൾ വരെ ആവർത്തിക്കുമ്പോൾ അവർ ബജറ്റിൽ ഓരോ ലിറ്ററിനും സെസ്സായി ചുമത്തിയ മൂന്ന് രൂപയുടെ വർധനവ് പറയാറില്ല മാത്രമല്ല ഓരോ രൂപ ഇന്ധനവിലയിൽ പെട്രോൾ കമ്പനി വർദ്ധിപ്പിക്കുമ്പോഴും കേരളത്തിന് മാത്രം നാൽപ്പത് പൈസ പിണറായിക്ക് ജയവിളിക്കുന്ന മലയാളികളിൽ നിന്ന് അധികമായി ഈടാക്കി പിണറായി ഗവൺമെൻറ് അവരുടെ അക്കൗണ്ടിലേക്ക് കൊണ്ടുപോകുന്നു എന്നുള്ളതും പറയാറില്ല ജനങ്ങളത് അറിയാറുമില്ല ഡീസലിൻ്റെ കാര്യം നോക്കിയാൽ ഇതേ കണക്കെടുത്താൽ രണ്ടായിരത്തി പതിനേഴിൽ ലിറ്ററിന് വില അറുപത് രൂപ അന്ന് കേന്ദ്ര നികുതി പതിനഞ്ച് രൂപ ആയിരുന്നപ്പോൾ കേരളത്തിൽ ലഭിച്ചിരുന്ന നികുതി ലിറ്ററിന് പതിനൊന്ന് രൂപ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ തിരുവനന്തപുരത്ത് ഡീസലിന് ലിറ്ററിന് വില തൊണ്ണൂറ്റിയേഴ് രൂപ അതിൽ കേന്ദ്ര നികുതിയായി ഇപ്പോഴും ചുമത്തുന്നത് പതിനഞ്ച് രൂപ എൺപത് പൈസ കേരളത്തിന് സംസ്ഥാന നികുതിയായും വർദ്ധിപ്പിച്ച സെസ്സുമടക്കം ലിറ്ററിന് ഈടാക്കുന്നത് ഇരുപത് രൂപ അൻപത് പൈസ അതായത് പിണറായിയുടെ ഏഴ് വർഷത്തെ വർധനവ് ലിറ്ററിന് ഒൻപത് രൂപ അൻപത് പൈസ കേന്ദ്രത്തിൻ്റേത് എൺപത് പൈസ ഇത് കഥയല്ല വസ്തുതയാണ് ഇതിപ്പോഴും പിണറായിക്ക് വിളിച്ചടക്കുന്ന എത്ര മലയാളികൾക്ക് അറിയാം കേന്ദ്രം കോവിഡ് കാലത്ത് വരുത്തിയ വലിയ നികുതി വർധനവ് പിൻവലിച്ചിട്ട് ഇനി സംസ്ഥാനങ്ങൾ നികുതി കുറയ്ക്കണം എന്നാവശ്യപ്പെട്ടത് ഇതുകൊണ്ടാണ് കേന്ദ്രം കുറയ്ക്കാൻ കഴിയുന്നതിൻ്റെ പരമാവധി കുറച്ചു എന്നാൽ കേരളം ഒരു പൈസ പോലും കുറയ്ക്കാൻ തയ്യാറായിട്ടില്ലെന്ന് മാത്രമല്ല കേന്ദ്രത്തെ കുറ്റം പറയാൻ തുടരുകയും ചെയ്യുന്നു ബി ജെ പി ഭരിക്കുന്ന പല സംസ്ഥാനങ്ങളും അവരുടെ സംസ്ഥാന ഇന്ധന നികുതിയിൽ കുറവ് വരുത്തിയത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമായതുകൊണ്ട് ഞാൻ ആവർത്തിക്കുന്നില്ല എങ്കിലും കേരളം തെക്കേ അറ്റത്തായതുകൊണ്ട് ട്രാൻസ്പോർട്ടേഷൻ ചാർജ് കൊണ്ടാണ് ഈ വർധനവ് എന്ന് പറയുന്ന ആളുകളോടാണ് പറയുന്നത് ട്രാൻസ്പോർട്ടേഷൻ ചാർജ് വഹിക്കുന്നത് എണ്ണ കമ്പനികളാണ് അല്ലാതെ സംസ്ഥാനങ്ങളല്ല അല്ലെങ്കിൽ രാജ്യത്തെ ഓരോ അറ്റത്തുമുള്ള ഗുജറാത്ത് ഉത്തർപ്രദേശ് ആസാം ത്രിപുര കാശ്മീർ ഹരിയാന എന്നിവിടങ്ങളിലെ ഇന്ധനവില കേരളവുമായി താരതമ്യം ചെയ്ത് നോക്കിക്കോളൂ ലിറ്ററിന് ആറ് മുതൽ പത്ത് രൂപ വരെ കുറവാണ് ഈ സംസ്ഥാനങ്ങളിൽ മറ്റൊന്ന് പ്രധാനമായും വൈദ്യുതി മേഖലയിൽ ഉമ്മൻചാണ്ടി കാലത്തേക്കാൾ വളരെ വലിയ വർധനമാണ് പിണറായി ഗവൺമെൻറ് ഏർപ്പെടുത്തിയതെന്നത് കേരളം വേണ്ട വിധം ചർച്ച ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമാണ് ഉമ്മൻചാണ്ടി കാലത്ത് നിന്ന് ഇന്നത്തെ രണ്ടായിരത്തി ഇരുപത്തിനാല് നോക്കിയാൽ ഓരോ യൂണിറ്റ് വൈദ്യുതിയിൽ മാത്രം ഏതാണ്ട് രണ്ട് രൂപയോളം വർധനവാണ് പിണറായി ഗവൺമെൻറ് വരുത്തിയത് പുതുക്കിയ താരിഫ് പ്രകാരം ഗാർഹിക ഉപഭോക്താക്കളുടെ ഇരുപത് ശതമാനം വരുന്ന പൂജ്യം മുതൽ അൻപത് യൂണിറ്റ് വരെ മാസം ഉപയോഗിക്കുന്ന സ്ലാബിൽ ഊർജ്ജ നിരക്ക് യൂണിറ്റിന് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്തെ ഒന്നര രൂപയായിരുന്നത് ഇന്ന് മൂന്ന് രൂപ ഇരുപത്തിയഞ്ച് പൈസയാണ് തമിഴ്നാട്ടിൽ അൻപത് യൂണിറ്റ് വരെ ഉപയോഗിക്കുന്ന ഈ സ്ലാബിൽ പൂർണ്ണമായും സൗജന്യമാണ് എന്നുകൂടി മലയാളി അറിയണം ഫ്രീ ആണ് ഫ്രീ അതുകൊണ്ട് മുപ്പത് ശതമാനം വരുന്ന അൻപത്തൊന്ന് യൂണിറ്റ് മുതൽ നൂറ് യൂണിറ്റ് വരെ മാസം ഉപയോഗിക്കുന്ന സ്ലാബിൽ താരിഫ് യൂണിറ്റിന് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് രണ്ട് രൂപ എൺപത് പൈസ ആയിരുന്നെങ്കിൽ ഇന്ന് പിണറായി വിജയൻ്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നാല് രൂപ പത്ത് പൈസയാണ് തമിഴ്നാട് ഈ സ്ലാബിൽ വാങ്ങുന്നത് രണ്ടര രൂപ മാത്രമാണ് കേരളത്തിലെ ഉപഭോക്താക്കളിൽ ഇരുപത്തഞ്ച് ശതമാനം ഉപയോഗിക്കുന്ന നൂറ്റി ഒന്നിനും നൂറ്റി അൻപതിനും ഇടയിൽ യൂണിറ്റ് ഉപയോഗിക്കുന്ന സ്ലാബിൽ യൂണിറ്റിന് നാല് രൂപയായിരുന്നു ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്തെങ്കിൽ ഇന്നത് അഞ്ച് രൂപ പത്ത് പൈസയാണ് മൊത്തം ഗാർഹിക ഉപഭോക്താക്കളിൽ പതിനഞ്ച് ശതമാനം ആളുകൾ ഉപയോഗിക്കുന്ന നൂറ്റി അൻപത്തൊന്നിനും ഇരുന്നൂറ് യൂണിറ്റിനും ഇടയിലുള്ള സ്ലാബിലെ യൂണിറ്റ് നിരക്ക് അഞ്ച് രൂപ എൺപത് പൈസയായിരുന്നത് ഇന്ന് ആറ് രൂപ തൊണ്ണൂറ്റഞ്ച് പൈസയാണ് അടുത്ത സ്ലാബായ ഇരുന്നൂറ്റി ഒന്നിനും ഇരുന്നൂറ്റി ഇടയിൽ യു ഡി എഫ് കാലത്ത് ഏഴ് രൂപയായിരുന്നത് ഇപ്പോൾ യൂണിറ്റിന് എട്ട് രൂപ ഇരുപത് പൈസയാണ് തമിഴ്നാട്ടിലാവട്ടെ ഈ നൂറ് യൂണിറ്റ് മുതൽ ഇരുന്നൂറ്റി അൻപത് യൂണിറ്റ് വരെ ഓരോ യൂണിറ്റിനും ഇത്രയും സ്ലാബുകളില്ല അവിടെ ഇതിനെല്ലാം ചേർത്ത് മൂന്ന് രൂപ അറുപത് പൈസ മാത്രമാണ് വാങ്ങുന്നത് അതായത് അതിൻ്റെ ഇരട്ടിയാണ് കേരളം ഈടാക്കുന്നത് എന്നുകൂടി ഓർക്കുക കേരളത്തിൽ ഒരു കോടി അഞ്ച് ലക്ഷത്തി നാൽപ്പത്തി ഏഴായിരത്തി ഇരുന്നൂറ്റി അറുപത്തി നാല് കുടുംബങ്ങൾ അതായത് കേരളത്തിലെ തൊണ്ണൂറ്റി അഞ്ച് ശതമാനത്തിലധികം പേരും പ്രതിമാസം പൂജ്യം മുതൽ ഇരുന്നൂറ്റി അൻപത് യൂണിറ്റുകൾ വരെ ഉപയോഗിക്കുന്നു രാജ്യത്ത് ഏറ്റവും ഉയർന്ന വൈദ്യുതി നിരക്കുള്ള സംസ്ഥാനം കേരളമാണ് എന്നുള്ളതാണ് വസ്തുത താരിഫ് കണക്കാക്കി മാസ ബില്ലിൻ്റെ ഉദാഹരണം കൂടി നോക്കിയാൽ ഒരു കുടുംബം ഇരുന്നൂറ്റി പത്ത് യൂണിറ്റുകൾ ഒരു മാസം ഉപയോഗിച്ചു എന്ന് കരുതുക താരിഫ് കണക്കാക്കുമ്പോൾ ആദ്യത്തെ അമ്പത് യൂണിറ്റുകൾക്ക് യൂണിറ്റിന് മൂന്ന് രൂപ ഇരുപത്തഞ്ച് പൈസയും രണ്ടാമത്തെ അൻപത് യൂണിറ്റിന് അൻപത്തൊന്ന് മുതൽ നൂറ് വരെ യൂണിറ്റിന് നാല് രൂപ പത്ത് പൈസയുമാണ് ഈടാക്കുന്നത് അങ്ങനെയാണ് മുമ്പോട്ട് പോകുന്നത് അങ്ങനെ നോക്കിയാൽ ഇരുന്നൂറ്റിപ്പത്ത് യൂണിറ്റ് ഉപയോഗിക്കുന്ന ഒരു കുടുംബത്തിൻ്റെ ഒരു മാസത്തെ ബില്ല് നൂറ്റി അറുപത്തിരണ്ട് രൂപ അൻപത് പൈസ അധികം ഇരുന്നൂറ്റി രൂപ അധികം ഇരുന്നൂറ്റി അൻപത്തഞ്ച് രൂപ അധികം മുന്നൂറ്റി നാൽപ്പത്തേഴ് പോയിൻറ്റ് അഞ്ച് അധികം എൺപത്തിരണ്ട് സമം ആയിരത്തി അൻപത്തി രണ്ട് രൂപയാണ് ഇത് രണ്ട് മാസം കൂടി ചേർത്ത് ഇടാക്കുന്നതുകൊണ്ട് ഒരു മാസത്തെ കാറ്റഗറിയിലല്ല ഇത് ബില്ലാക്കുമ്പോൾ വരുന്നത് രണ്ട് മാസം കൂടി ചേർത്ത് വരുമ്പോൾ ഇതിലും കൂടുതൽ തുകയാണ് കെ എസ് ഫിക്സഡ് ചാർജ് സർചാർജ് ടാക്സ് എല്ലാം കൂടി ചേർത്ത് ഒരു മാസത്തെ മാത്രം ബിൽ തുക ഏതാണ്ട് ആയിരത്തി രൂപയാണ് ഇരുന്നൂറ്റി യൂണിറ്റ് ഉപയോഗിക്കുന്ന ഒരു കുടുംബത്തിന് കേരളത്തിൽ ചെലവാകുന്നത് രണ്ടായിരത്തി പതിനഞ്ചിൽ ഇതേ ഇരുന്നൂറ്റി പത്ത് യൂണിറ്റ് ഉപയോഗിക്കുന്ന ഒരു മലയാളി കുടുംബം നൽകിയിരുന്നത് ഏതാണ്ട് തൊള്ളായിരം രൂപയിൽ താഴെ മാത്രമായിരുന്നു എന്ന് കൂടി മനസ്സിലാക്കണം അതായത് ഇരുന്നൂറ്റി പത്ത് യൂണിറ്റ് വരെ ഉപയോഗിക്കുന്ന ഒരു സാധാരണ മലയാളിക്ക് ഒരു മാസം പിണറായി ഗവൺമെൻറ് വൈദ്യുതി ബില്ലിനത്തിൽ മാത്രം വർദ്ധിപ്പിച്ചത് ഏതാണ്ട് നാനൂറ്റി അൻപത് രൂപയാണ് ഇനി ഇരുന്നൂറ്റി അൻപത് യൂണിറ്റുകൾക്ക് അപ്പുറം താരിഫ് കണക്കാക്കാൻ ഫ്ലാറ്റ് നിരക്കാണ് ഉപയോഗിക്കുന്നത് ഒരു കുടുംബം പ്രതിമാസം ഇരുന്നൂറ്റി അറുപത് യൂണിറ്റ് ഉപയോഗിച്ചിട്ടുണ്ടെന്ന് കരുതിയാൽ താരിഫ് കണക്കാക്കാൻ പൂജ്യം മുതൽ മുന്നൂറ് യൂണിറ്റ് വരെ സ്ലാബിന് ഒരു യൂണിറ്റിന് ആറ് രൂപ നാല്പത് പൈസയാണ് ഈടാക്കുന്നത് അതായത് ആയിരത്തി അറുന്നൂറ്റി അറുപത്തി നാല് രൂപയും ഫിക്സഡ് ചാർജും സർചാർജും ചാർജും നികുതിയും അടക്കം ഏതാണ്ട് ആയിരത്തി എണ്ണൂറ് രൂപയാണ് ഇരുന്നൂറ്റി അറുപത് യൂണിറ്റ് ഉപയോഗിക്കുന്ന ഒരു ശരാശരി മലയാളിയുടെ വീട്ടിൽ വരുന്ന മാസ ബില്ല് ഇത് രണ്ട് മാസം ചേർത്ത് വരുമ്പോൾ ഇതിലും കൂടും കേട്ടോ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് മുന്നൂറിന് മുകളിൽ യൂണിറ്റ് അഞ്ച് രൂപയായിരുന്നതാണ് ഇന്ന് ആറ് രൂപ നാല്പത് പൈസ പിണറായി വിജയൻ ഈടാക്കുന്നത് അന്ന് ഇരുന്നൂറ്റി അറുപത് യൂണിറ്റ് ഉപയോഗിക്കുന്ന ഒരു കുടുംബത്തിന് പ്രതിമാസ ബിൽ തുക ആയിരത്തി രൂപ മാത്രമായിരുന്നെങ്കിൽ ഇന്നത് ആയിരത്തി രൂപയാണ് ഇനി മുന്നൂറ് യൂണിറ്റിന് മുകളിൽ ഒരു മാസം ഉപയോഗിക്കുന്ന അഞ്ച് ശതമാനം കുടുംബങ്ങൾ കേരളത്തിലുണ്ട് അവർക്ക് യഥാക്രമം മുന്നൂറ്റി അൻപത് യൂണിറ്റ് വരെ ഉപയോഗിക്കുന്നവർക്ക് ഏഴ് രൂപ ഇരുപത്തഞ്ച് പൈസയും നാനൂറ് യൂണിറ്റ് വരെ ഉപയോഗിക്കുന്നവർക്ക് ഏഴ് രൂപ അറുപത് പൈസയും അഞ്ഞൂറ് യൂണിറ്റ് വരെ ഉപയോഗിക്കുന്നവർക്ക് ഏഴ് രൂപ തൊണ്ണൂറ് പൈസയും അഞ്ഞൂറ് യൂണിറ്റിന് മുകളിൽ ഉപയോഗിക്കുന്നവർക്ക് എട്ട് രൂപ എൺപത് പൈസ ഇങ്ങനെ അഞ്ച് സ്ലാബുകളായിട്ടാണ് നോൺ ടെലിസ്കോപ്പിക് ചാർജുകൾ പ്രയോഗിക്കുന്നത് അതായത് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് അഞ്ഞൂറ് യൂണിറ്റ് മാസം ഉപയോഗിക്കുന്ന ഒരു പണക്കാരനെന്ന് പറയാം അയാൾ അടച്ചിരുന്ന ബില്ല് മൂവായിരത്തി മുന്നൂറ്റി അൻപത് രൂപയും ടാക്സും സർചാർജും ഫിക്സഡ് ചാർജും ഒക്കെ ആയിരുന്നെങ്കിൽ പിണറായി വിജയൻ്റെ കാലത്ത് അഞ്ഞൂറ് ഉപയോഗിക്കുന്ന ഒരു പണക്കാരൻ എന്ന് കരുതാവുന്ന ആൾ അടക്കേണ്ടത് നാലായിരത്തി നാനൂറ് രൂപയും ടാക്സും സർചാർജും ഫിക്സഡ് ചാർജും എല്ലാം ചേർത്ത് ഏതാണ്ട് അയ്യായിരം രൂപയാണ് രാജ്യത്തെല്ലായിടത്തും ഒരേ നികുതി ഏർപ്പെടുത്താൻ പറ്റുകയുള്ളൂ എന്നതും വില കൂട്ടാൻ ജി എസ് ടി കൗൺസിലിൻ്റെ അംഗീകാരവും വേണമെന്നുള്ളതുകൊണ്ടും കേരളത്തിൽ മിക്ക സാധനങ്ങൾക്കും വില ഉയർത്താൻ കഴിയാത്ത പിണറായി ഗവൺമെൻറ് ജി എസ് ടിയിൽ ഉൾപ്പെടുത്താതെ സംസ്ഥാനത്തിന് വില കയറ്റാൻ കഴിയുന്ന എല്ലാ മേഖലയിലും കഴിഞ്ഞ ഏഴ് വർഷവും ബജറ്റിലും ബജറ്റിനു പുറത്തും വില നടത്തി അതിനെക്കുറിച്ച് ഒന്ന് ഓടിച്ചുകൂടി നോക്കാം അതിലേറ്റവും പ്രധാനം വീടുകൾ വയ്ക്കാനുള്ള പെർമിറ്റ് ഫീസിൽ വരുത്തിയ വലിയ വർധനമാണ് കോർപ്പറേഷൻ പരിധിയിൽ നേരത്തെ ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വരെയുള്ള പാർപ്പിടങ്ങളുടെ പെർമിറ്റ് ഫീസ് അഞ്ച് രൂപയായിരുന്നത് പുതിയ നിരക്ക് എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് വരെ പതിനഞ്ച് രൂപയും ആയിരത്തി സ്ക്വയർ ഫീറ്റ് വരെ നൂറ് രൂപയും മൂവായിരം സ്ക്വയർ ഫീറ്റ് വരെ നൂറ്റി അൻപത് രൂപയും അതിനു മുകളിലേക്ക് ഇരുന്നൂറ് രൂപയുമാക്കിയുള്ള വർധനവാണ് ഏർപ്പെടുത്തിയത് കടുത്ത ജനരോഷമുണ്ടായിട്ടും കുറയ്ക്കാൻ പോയിട്ട് ജനങ്ങൾക്ക് മറുപടി പറയാൻ പോലും പിണറായി തയ്യാറായില്ല ശരാശരി ആയിരം സ്ക്വയർ ഫീറ്റുള്ള ഒരു വീട് വയ്ക്കുന്ന ഒരാൾക്ക് പെർമിറ്റ് ഫീസായി എഴുന്നൂറ്റി അൻപത് രൂപയാണ് കഴിഞ്ഞ വർഷം വരെ നൽകിയിരുന്നതെങ്കിൽ ഇന്നത് പതിനായിരം രൂപയാണ് ഈ തുകയുടെ അഞ്ച് ശതമാനം സർവീസ് ചാർജും വിൽപ്പന നികുതിയും കൂടി നൽകണം മുനിസിപ്പാലിറ്റികളിൽ എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് വരെയുള്ള പാർപ്പിട കെട്ടിടങ്ങൾക്ക് പത്ത് രൂപയും എണ്ണൂറ് മുതൽ ആയിരത്തഞ്ഞൂറ് വരെ എഴുപത് രൂപയും ആയിരത്തഞ്ഞൂറ് മുതൽ മൂവായിരം വരെ നൂറ്റി ഇരുപത് രൂപയും മൂവായിരം സ്ക്വയർ ഫീറ്റിന് മുകളിൽ ഇരുന്നൂറ് രൂപയുമാണ് ഈടാക്കുന്നത് പഞ്ചായത്തുകളിൽ ഇത് എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് വരെ ഏഴ് രൂപയും എണ്ണൂറ് മുതൽ ആയിരത്തി സ്ക്വയർ ഫീറ്റ് വരെ അൻപത് രൂപയും ആയിരത്തഞ്ഞൂറ് മുതൽ മൂവായിരം സ്ക്വയർ ഫീറ്റ് വരെ നൂറ് രൂപയും മൂവായിരം സ്ക്വയർ ഫീറ്റിന് മുകളിൽ നൂറ്റൻപത് രൂപയുമാണ് പഞ്ചായത്തുകളിൽ ഈടാക്കുന്നത് ഇത് വീടുകൾക്കാണ് ഇനി ബിസിനസ് ആവശ്യങ്ങൾക്കുള്ള കെട്ടിടങ്ങളാണെങ്കിൽ അത് കോർപ്പറേഷൻ പരിധിയിൽ യഥാക്രമം എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് വരെ ഇരുപത് രൂപയും ആയിരത്തഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വരെ നൂറ് രൂപയും മൂവായിരം സ്ക്വയർ ഫീറ്റ് വരെ നൂറ്റി എഴുപത് രൂപയും മൂവായിരം സ്ക്വയർ ഫീറ്റിന് മുകളിൽ മുന്നൂറാക്കിയും വർദ്ധിപ്പിച്ചു നഗരസഭയിൽ എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് വരെ പതിനഞ്ച് രൂപ ആയിരത്തഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വരെ തൊണ്ണൂറ് രൂപ മൂവായിരം സ്ക്വയർ ഫീറ്റ് വരെ മുന്നൂറ് രൂപ അതിന് മുകളിൽ ഇരുന്നൂറ്റമ്പത് രൂപയാക്കിയും പഞ്ചായത്ത് പരിധിയിൽ എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് വരെ പത്ത് രൂപയും ആയിരത്തി സ്ക്വയർ ഫീറ്റ് വരെ എഴുപത് രൂപയും മൂവായിരം സ്ക്വയർ ഫീറ്റ് വരെ മുന്നൂറ് രൂപയും അതിന് മുകളിലേക്ക് ഇരുന്നൂറ് രൂപയാക്കിയും വർദ്ധിപ്പിച്ചു കൂടാതെ നിർമ്മാണാനുമതിക്കുള്ള അപേക്ഷാ ഫീസും വർദ്ധിപ്പിച്ചിട്ടുണ്ട് പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ എന്നിവിടങ്ങളിൽ ആയിരം സ്ക്വയർ ഫീറ്റ് വരെ അപേക്ഷാ ഫീസ് മുപ്പത് രൂപയായിരുന്നതും മുന്നൂറ് രൂപയാക്കി വർദ്ധിപ്പിച്ചു മൂവായിരം സ്ക്വയർ ഫീറ്റ് വരെ അത് ആയിരം രൂപയാക്കിയും മൂവായിരം സ്ക്വയർ ഫീറ്റിന് മുകളിൽ പഞ്ചായത്തിൽ മൂവായിരം രൂപയും മുനിസിപ്പാലിറ്റിയിൽ നാലായിരം രൂപയും കോർപ്പറേഷനിൽ അയ്യായിരം രൂപയാക്കിയുമാണ് പിണറായി ഗവൺമെന്റ് വർദ്ധിപ്പിച്ചത് പിണറായി ഗവൺമെൻറ് അധികാരത്തിൽ വരുമ്പോൾ ലിറ്ററിന് പത്ത് രൂപയോളം വർധനമാണ് പാലിന് വരുത്തിയത് നിലവിൽ ഒരു ലിറ്റർ പാലിന് നാൽപ്പത്തി ആറ് രൂപയാണ് പിണറായി ഗവൺമെന്റ് കേരളത്തിൽ പിണറായി ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം ഭൂമിയുടെ ന്യായവില ഏതാണ്ട് അൻപത് ശതമാനത്തോളം വർദ്ധിപ്പിച്ചു അതിന്റെ അർത്ഥം ഭൂമി ക്രയവിക്രയം ചെയ്യുമ്പോഴുള്ള സ്റ്റാമ്പ് ഡ്യൂട്ടി അൻപത് ശതമാനം ചെലവ് കൂടി എന്നാണ് നിർമ്മാണം കഴിഞ്ഞ ഫ്ളാറ്റുകളുടെയും അപ്പാർട്ട്മെന്റുകളുടെയും ഉടമസ്ഥാവകാശം കൈമാറുന്നതിനുള്ള സ്റ്റാമ്പ് ഡ്യൂട്ടി അഞ്ച് ശതമാനത്തിൽ നിന്ന് ഏഴ് ശതമാനമാക്കി ഉയർത്തി കെട്ടിട നികുതി ഏതാണ്ട് പത്ത് ശതമാനം വർദ്ധിപ്പിച്ചു പ്രതിമാസ പിഴ ഒരു ശതമാനമായിരുന്നെന്ന് രണ്ട് ശതമാനമാക്കി ഉയർത്തി ഫോസിൽ ഇന്ധനങ്ങളുടെ നാടായ ദുബായ് പോലെയുള്ള മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിൽ പോലും ഇലക്ട്രിക് വാഹനങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ അവിടെ സൗജന്യ പാർക്കിംഗ് സംവിധാനങ്ങളൊക്കെ നൽകുമ്പോൾ ഭാരത്തിലാകെ ഇലക്ട്രിക് വാഹനങ്ങൾക്ക് നികുതി ഇളവ് നൽകുമ്പോൾ കേരളത്തിൽ ഇലക്ട്രിക് വാഹനങ്ങൾക്ക് നൽകിയിരുന്ന അൻപത് ശതമാനം നികുതി ഇളവ് നിർത്തലാക്കുകയാണ് പിണറായി ഗവൺമെൻറ് ചെയ്തത് നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ഗ്രാനൈറ്റ് പാറ മണൽ ഇഷ്ടിക കല്ല് എന്നിവയുമായി ബന്ധപ്പെട്ട റോയൽറ്റിയും മറ്റ് നിരക്കുകളും എല്ലാം വർദ്ധിച്ചു അഞ്ഞൂറിനും ആയിരം രൂപയ്ക്കും ഇടയിൽ വിലയുള്ള ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യത്തിന് ഒരു കുപ്പിക്ക് നാൽപ്പത് രൂപ സാമൂഹ്യ സുരക്ഷാ സെസ് എന്ന പേരിൽ ചുമത്താൻ തുടങ്ങി പിണറായി വിജയൻ ആയിരം രൂപയിൽ കൂടുതലുള്ള മദ്യത്തിന് അറുപത് രൂപയാണ് കുപ്പിക്ക് ഏർപ്പെടുത്തുന്നത് സംസ്ഥാനത്തെ താങ്ങു നിർത്തുന്ന മദ്യപാനികൾക്ക് പിന്നെ ചോദിക്കാനും പറയാനും ആരുമില്ലാത്തതുകൊണ്ട് പിണറായി ഓരോ ബജറ്റിലും വില ഉയർത്തി ഏഴ് വർഷം കൊണ്ട് ഇരട്ടിയിലധികം വിലയാക്കിയിട്ടുണ്ട് മദ്യത്തിൻ്റെ വില അതിനെക്കുറിച്ച് പ്രത്യേകമായി ഒരു വീഡിയോ ചെയ്തതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് കാണാം ഇനി ഇതിനൊക്കെ എതിരെ കോടതിയിൽ കേസ് കൊടുക്കാമെന്ന് ജനങ്ങൾ കരുതിയാൽ അതിനും തടസ്സം വെച്ചിട്ടുണ്ട് പിണറായി വിജയൻ കോടതിയിലെ അപേക്ഷകൾക്കുള്ള സ്റ്റാമ്പുകളുടെ നിരക്കും ഉയർത്തി മറ്റ് നിയമ നടപടികൾക്കുള്ള കോടതി ഫീസ് ഒരു ശതമാനം വർദ്ധിപ്പിക്കുകയാണ് പിണറായി വിജയൻ ചെയ്തത് മാനനഷ്ടം സിവിൽ തർക്കങ്ങൾ നിയമലംഘനം എന്നിവയുമായി ബന്ധപ്പെട്ട കേസുകളിലെ കോടതി ഫീസ് ക്ലെയിം തുകയുടെ ഒരു ശതമാനമാക്കി വർദ്ധിപ്പിച്ചു ഇനി അടുത്ത ബജറ്റ് വരാൻ പോകുന്നതേ ഉള്ളൂ ഏതൊക്കെ മേഖലകളിൽ സംസ്ഥാനത്തിന് നികുതിയും ഫീസും വർദ്ധിപ്പിക്കാൻ പറ്റുമോ എന്ന് പഠിക്കാൻ പിണറായി വിജയൻ ഒരു പ്രത്യേക സമിതിയെ വെച്ചിട്ടാവും അടുത്ത ജനദ്രോഹ ബജറ്റ് തയ്യാറാക്കുന്നത് നമ്മൾ ചെയ്ത തെറ്റിൻ്റെ ഫലമാണ് നമ്മൾ അനുഭവിക്കുന്നത് എന്ന് പോലും തിരിച്ചറിയാൻ കഴിയാത്ത വിധം മദ്യത്തിനും മയക്കുമരുന്നിനും അടിമയായി പോകുന്ന ഒരു തലമുറയോട് എന്തു പറഞ്ഞാണിത് മനസ്സിലാക്കുക എന്നുപോലും എനിക്കറിയില്ല